കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിഹാൽ എന്ന ആ കുഞ്ഞിൻ്റെ മരണം അത് നമ്മുടെ ഇന്നും കണ്ണിൽ നിന്ന് പോയിട്ടില്ല. അത്രയേറെ വേദനിപ്പിക്കുന്ന മരണമാണ് ആ വാർത്ത നമ്മളിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴും ഒരു മാറ്റവുമില്ല എന്നതാണ്. പ്രത്യേകിച്ചും ഇത് കാണുന്ന പ്രേക്ഷകരും ഞാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നായ്ക്കൾ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ വേറെ അഭ്യാസങ്ങൾക്കൊന്നും പോകാതെ പരമാവധി ഒതുങ്ങിയോ എന്തെങ്കിലുമൊക്കെ പോകാൻ നോക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ദാ ഇന്ന് പോലും കണ്ണൂരിൽ രണ്ട് കുഞ്ഞു കുട്ടികൾ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. തെരുവ് നായ്ക്കൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഇരകളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുകയാണോ? ധൈര്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പുറത്തേക്ക് കളിക്കാൻ പോലും വിടാൻ പറ്റാത്ത കാലമാണോ? കണ്ണൂർ പുഴാതിയിലെ കുഞ്ഞില്യാസിന് ഇപ്പോഴും കിതപ്പ് മാറിയിട്ടില്ല. ഗേറ്റിന് പുറത്തെ ഇടവഴിയിലൂടെ നായ്ക്കളോടിച്ച കിതപ്പാണിത്. ഗേറ്റ് തുറക്കാൻ ചേച്ചി നസ്ലി തെല്ലൊന്ന് വൈകിയിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നുവെന്ന് ആലോചിക്കാനേ വയ്യ. നായ വന്നപ്പോ ഞാൻ ഓടി ഗേറ്റിൽ നിന്ന് തുറന്ന് നായ ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ഈ വീട്ടിൽ കയറി അത്ത വിളിച്ചപ്പോ വേണ്ടത് കയറിയപ്പോ നായ പോയി. ഞാൻ വീട്ടിൽ പോയി. മുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് മട്ടന്നൂരിൽ 3 വയസ്സുകാരി ആയിഷ ആക്രമിക്കപ്പെട്ടത്. 3 നായ്ക്കൾ പാഞ്ഞെടുത്തു. കുട്ടി നിലവിളിച്ചോടി. നാട്ടുകാർ വന്നതോടെ നായ്ക്കൾ കുട്ടിയെ വിട്ട് ഓടിപ്പോയി. ഈടെന്ന് പറഞ്ഞാൽ രാത്രി പകല് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കീയാനും പിടിക്കാനും മദ്രസയിലോ കാര്യങ്ങളിലോ പള്ളിയിലോ ഏടി പോകാൻ കഴിഞ്ഞില്ല. ഈ നായിനെ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതേമാതിരി കല്ല് എടുത്തു വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏത് സമയത്ത് വന്നാലും എറിഞ്ഞു ഓടിക്കും. വേറെ ഒന്നും രക്ഷയില്ല. 5-6 പ്രായമുള്ള ആൾ ഒരുപാട് ആളുണ്ട് പള്ളിയിൽ പോകുന്നത്. എല്ലാവരും പോവാതിരിക്കുന്നു. കുഞ്ഞുങ്ങളെ പോലെ പ്രായമായവരും തെരുവ് നായ്ക്കളുടെ എളുപ്പത്തിലുള്ള ലക്ഷ്യമാവുകയാണ്. കാസർഗോഡ് നഗരത്തിൽ തന്നെയാണ് ദിണ്ടിഗൽ സ്വദേശി ഗണേശൻ എന്ന 70-കാരൻ ആക്രമിക്കപ്പെട്ടത്. ഇയാളുടെ കാലിന് കടിച്ച നായ പരിഭ്രമം പോലുമില്ലാതെ നടന്നു നീങ്ങി. ഗണേശൻ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മഴക്കാലത്ത് നായ്ക്കൾ ആക്രമണകാരികളാകുമ്പോഴും ചട്ടമുണ്ടാക്കിയവർക്ക് നെല്ലിക്കാത്തളം വെക്കുന്നതിനെ കുറിച്ചാണ് മന്ത്രി പറയുന്നത്. മാർഗം എന്തുമാകട്ടെ, കുട്ടികളെ ഇനി പട്ടി കടിക്കരുത്. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാർക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ഫെലിക്സെ, ഇപ്പോൾ ഈ ഇതിൻ്റെ ചട്ടവും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് കുട്ടികൾക്കൊന്ന് പുറത്ത് കളിക്കാനെങ്കിലും പോകണം. അതുപോലും പറ്റാതെ വീടിനുള്ളിൽ പൂട്ടിയിടുക എന്ന നിലയിലേക്ക് പോവുകയാണ് കാര്യങ്ങളല്ലേ? നിമിഷം അത്ര മാത്രമേ ഉള്ളൂ. അതായത് വീട്ടിനുള്ളിൽ ഗേറ്റ് പൂട്ടി മതിലൊക്കെ കെട്ടി അതിനുള്ളിൽ കുട്ടികളെ കളിച്ച് വളർത്തുക എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടും എത്തി എന്നതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. അതായത് ഇപ്പോൾ ഇന്നലെ ഇന്ന് നമ്മൾ രാവിലെ പോകുമ്പോൾ ഈ കുട്ടി ആക്രമിക്കാൻ വന്ന വീട്ടിലെ അവിടെയുള്ള ആളുകൾ കല്ലൊക്കെ പറക്കി മതിലിന് മുകളിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഏത് നിമിഷവും തെരുവുനായ ഇവിടേക്ക് പാഞ്ഞെടുക്കുക. അപ്പോൾ ആ സമയത്ത് കല്ലുകൊണ്ട് എറിഞ്ഞ് ഓടിക്കുക എന്നതാണ് അവരുടെ മാർഗം. അതാണ് മാത്രമാണ് ആ കല്ല് മാത്രമാണ് അവർക്ക് ആയുധമായിട്ടുള്ളത്. അപ്പോൾ ആ അവസ്ഥയിലാണ് ആ പരിസരവാസികളൊക്കെ തന്നെ ഉള്ളത്. ഇത് പലതവണ പറഞ്ഞതാണ്, ഈ പരാതികളൊക്കെ കൊടുത്തതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ കുട്ടികളെ എന്ത് ചെയ്യും, എങ്ങനെ വളർത്തും എന്നൊരവസ്ഥയിലാണ്. ഒന്ന് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ, നടന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ വാഹനത്തിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ രക്ഷിതാക്കളോ മുതിർന്നവരോ ഒക്കെ ആ കുട്ടികളുടെ കൂടെ വേണം. ഇപ്പോൾ കളിക്കാൻ പോലും കുട്ടികളെ വിടാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നാട് മാറുന്നു എന്നതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. നമുക്കറിയാം, ഒരു 11 വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി കടിച്ചു കീറി തെരുവുനായ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഭീതിയാണ്. എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങണോ, എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഭീതിയാണ്. അപ്പോൾ അമ്മമാരൊക്കെ പരമാവധി കുട്ടികളെ പുറത്തേക്ക് ഇറക്കാറില്ല. കാരണം അവർക്ക് അതാണ് സുരക്ഷിതത്വം, വീടിനുള്ളിൽ തന്നെ ഇരുത്തുക എന്നത്. പക്ഷേ കുട്ടികളെ നമുക്കറിയാം, കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് അവരെത്ര നേരം ഉള്ളിൽ ഇരുന്ന് കളിക്കാനാണ്. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ രക്ഷിതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത് കുട്ടികളെ നോക്കുക, വീടിനുള്ളിൽ മാത്രമാണ് അവരുള്ളത്, അല്ലെങ്കിൽ മതിലിനപ്പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക. എന്താ ചെയ്യുക ഇതിപ്പോ? ABC കേന്ദ്രങ്ങൾ മതിയാക്കി പ്രവർത്തിക്കുന്നില്ല, മറ്റ് സംവിധാനങ്ങളിലെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്നൊക്കെ മന്ത്രി തന്നെ നിസ്സഹായാവസ്ഥയോടെ പറയുമ്പോൾ പിന്നെ സാധാരണക്കാർ എന്ത് ചെയ്യും? പേടിച്ച് കഴിഞ്ഞുകൂടുക എന്നല്ലാതെ മറ്റൊന്നും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല.